നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കെല്ലാം എന്റെ അമ്മയാ. ആ അമ്മയോട് മോശമായി പെരുമാറുന്ന ഒരാളോടും സഹകരിക്കാൻ എനിക്ക് കഴിയില്ല. ചരണ്യയുടെ അമ്മയെ കുറിച്ച് ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഇനി പറയുകയില്ല. എന്റെ അച്ഛനെ അമ്മയെ ഞാൻ ന്യായീകരിച്ചിട്ടുമില്ല. അവര് കാണിച്ചത് തെറ്റ് തന്നെയാ. എനിക്കൊന്നേ പറയാനുള്ളൂ ശരണ്യ, ഞാൻ സ്നേഹിച്ചത് നിന്നെയാ, നിന്നെ മാത്രം. അത് നീ ഒന്ന് തിരിച്ചറിഞ്ഞാ മതി, എന്റെ മനസ്സൊന്ന് കാണാൻ ശ്രമിച്ചാ മതി, പ്ലീസ്. നോക്ക് നന്ദൻ, എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോവാണയുടെ സമയം ഞാനായിട്ട് നഷ്ടപ്പെടുത്തുന്നില്ല. അതെ, എന്റെ തീരുമാനം ഉറച്ചതാ. ഞാൻ അതിൽ നിന്ന് ഒരിക്കലും പിന്മാറത്തില്ല. അല്ല പിന്നെ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു രൂപവും കിട്ടുന്നില്ല. ഇതിപ്പോ എങ്ങനെയാ നന്ദനെ പറഞ്ഞു മനസ്സിലാക്കുന്നത്? അവനെ പറഞ്ഞു മനസ്സിലാക്കിക്കണം ദേവ്. നമ്മുടെ ആവശ്യം അവൻ ദേയെ കല്യാണം കഴിക്കുക എന്നുള്ളത്, അത് നടക്കണം. അതെനിക്ക് അറിയാം രോഹിണി, നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബിസിനസിനും അതാണ് നല്ലതെന്ന് എനിക്കറിയാം. ദിയുമായി നന്ദന്റെ കല്യാണം കഴിഞ്ഞ രവിയുടെ സ്വത്തുക്കളെല്ലാം നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്നു. നമ്മളെക്കാൾ ഒരുപടി മുന്നിലാ രവി, അത് നിനക്കറിയാലോ. എനിക്കറിയാം ദേവ്, അതുകൊണ്ടല്ലേ ഞാൻ നിർബന്ധം പിടിക്കുന്നത്. ചെറുക്കനെ പെണ്ണിനോട് ഇഷ്ടം തോന്നും, അത് സ്വാഭാവികം. ഈ പ്രായത്തിലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും തോന്നുന്ന ഒരു കാര്യ, അത് പ്രായത്തിന്റെ ഒരു ചാപല്യ. അതൊന്നും അവനെ പറഞ്ഞു മനസ്സിലാക്കിയാലുണ്ടല്ലോ, നമ്മള് രക്ഷപ്പെട്ടു. അവന്റെ ഫ്യൂച്ചർ നമ്മൾ നോക്കണ്ടേ? എന്തായാലും രവിയോട് വാക്കു പറഞ്ഞതാ, അതിനി മാറ്റി പറയാൻ പറ്റില്ല. ഓ, ആ പെണ്ണ് കാണൽ ചടങ്ങ് ഒഴിവാക്കിയ മതിയായിരുന്നു. വേറെ ആവശ്യമില്ലാത്ത പോക്കായിരുന്നു അത്. അമ്മയ്ക്ക് വാശിയായിരുന്നല്ലോ അവിടെ പോവാൻ. ഒരു ചടങ്ങ് പോലെ കണ്ടിട്ട് വരാന്നാ ഞാൻ വിചാരിച്ചത്. അത് ഇതുപോലെ വഷളാവൂന്ന് ഞാൻ വിചാരിച്ചില്ല. അതെ, ഇത്രയ്ക്ക് വഷളാവൂന്ന് ഞാനും വിചാരിച്ചില്ല. മുമ്പേ ഞാൻ രോഹിണിയോട് പറഞ്ഞിട്ടുള്ളതാ, പിള്ളേരുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ അത് നടത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം മാത്രമേ നമുക്കുള്ളൂ എന്ന്. അല്ലാതെ നമ്മുടെ ഇഷ്ടങ്ങളിൽ അവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവര് നിന്ന് തരില്ല മക്കൾ.